കുട്ടിയിടക്കാരിയിൽ സർക്കാർ ജോലിക്കാരിയായി ആർ മണിയമ്മ ശരിക്കും ഏതൊരാൾക്കും പ്രജോദനം തന്നെയാണ് ആർ മണിയമ്മ എന്ന വീട്ടമ്മയായ സർക്കാർ ജോലിക്കാരി തന്റെ 8 വയസ്സ് മുതൽ ജീവിക്കാനായി പല ജോലികൾ ചെയ്ത മണിയമ്മ ഇതിനിടെ ബികോം പൂർത്തിയാക്കുകയും ഒടുവിൽ സർക്കാർ ജോലി എന്ന സ്വപ്നം നേടുകയും ചെയ്തിരിക്കുകയാണ് പ്രതികൂല സാഹചര്യങ്ങളോട് മുട്ടുമടക്കാതെ വിജയം സ്വന്തമാക്കിയ മണിയമ്മയുടെ കഥ പ്രമുഖ ചാനലിന്റെ ഓൺലൈൻ പേജിലൂടെയാണ് പുറത്തുവരുന്നത് നിലവിൽ പനങ്ങാട് കേരള ഫിഷറി സമുദ്ര പഠന സർവകലാശാലയിൽ കുഫോസ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ് മണിയമ്മ ഈ നേട്ടത്തിന് പിന്നിൽ ഒരു വലിയ കഥ തന്നെ പറയാനുണ്ട് മണിയമ്മയ്ക്ക് 40 വയസ്സ് കഴിഞ്ഞാണ് മണിയമ്മ സർവീസിൽ കയറുന്നത് കയർ മേഖലയിൽ നിന്നും സർക്കാർ ജോലിയിലേക്ക് കയർ കൊണ്ടുള്ള വലിയ കാർപ്പറ്റുകൾ നിർമ്മിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന കമ്പനിയിലാണ് മണിയമ്മ ആദ്യം ജോലി ചെയ്തിരുന്നത് മെഷീനിൽ നിന്ന് നെയ്തു വരുന്ന ഈ വലിയ കാർപ്പറ്റുകൾ പിടിച്ച് അടുത്ത മെഷീനിൽ കയറ്റി വിടണം വളരെ അദ്വാനം കൂടിയ ജോലിയാണ് 200-225 രൂപയായിരുന്നു ഒരു ദിവസം കിട്ടിയിരുന്നത് ഇതിലൂടെയായിരുന്നു ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ സ്ഥിര വരുമാനമുള്ള ജോലി എന്ന സ്വപ്നം മണിയമ്മയുടെ മനസ്സിൽ കയറിക്കൂടിയത് അവിടുന്ന് അങ്ങോട്ട് തോറ്റു കൊടുക്കില്ല എന്ന ദൃഢ നിശ്ചയത്തിൽ പഠനം പിന്നീട് പിഎസ്സി എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് ജീവിതം മാറി എഴുതാൻ തുടങ്ങിയ പരീക്ഷകളുടെ ലിസ്റ്റിൽ വരാൻ തുടങ്ങിയതോടെ പഠിച്ചാൽ കിട്ടും എന്ന് മനസ്സിലായി പിഎസ്സി ക്ലാസ്സിൽ ചേർന്ന് പഠിച്ച് ലിസ്റ്റിൽ വന്ന ശേഷം മണിയമ്മ എറണാകുളത്ത് ഒരു അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ ടൈപ്പിസ്റ്റായി ജോലി ചെയ്തു നാട്ടിലെ ജോലി ചെയ്തിരുന്നപ്പോഴും ഒരു കമ്പ്യൂട്ടർ വാങ്ങി വീട്ടിൽ ഇരുന്ന് ടൈപ്പിംഗ് വർക്കുകൾ ചെയ്തു കൊടുത്തിരുന്നു മണിയമ്മ മണിയമ്മയ്ക്ക് അറിയാവുന്ന കുട്ടികളോടൊക്കെ അവർ പറയുന്ന ഒരേ ഒരു കാര്യമാണ് വേറെ ഒരു ജോലിക്കും പോകാതെ പിഎസ്സിക്ക് പഠിക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കിട്ടുന്ന ജോലിയാണ് പിഎസ്സി 7ാം ക്ലാസ്സുകാരനും കിട്ടും പിജി പഠിച്ചവനും കിട്ടും പക്ഷേ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കഷ്ടപ്പെടണം എന്നാണ് മണിയമ്മ പറയുന്നത് 35ാം വയസ്സിലാണ് സീരിയസ് ആയി പിഎസ്സി പഠനം മണിയമ്മ തുടങ്ങിയത് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്നാണ് മണിയമ്മ പറയുന്നത് നമ്മുടെ മനസ്സാണ് പ്രധാനം നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് ലെവലിൽ എത്തണം എന്താണ് നമ്മുടെ ആഗ്രഹമെന്ന് അത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നും അവർ പറയുന്നു വരുമാനമാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ അത്യാവശ്യം ഒരു വൈയായിക വന്ന് കുറച്ച് ദിവസം ജോലിക്ക് പോകാൻ കഴിയാതെ വന്നാൽ പ്രൈവറ്റ് സ്ഥാപനത്തിലാണെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ജോലി അവിടെ ഉണ്ടാവണമെന്നില്ല എന്നാൽ സർക്കാർ ഉദ്യോഗത്തിൽ ആ പേടി വേണ്ട ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പിഎസ്സി പഠിക്കണമെന്നും സർക്കാർ ഉദ്യോഗം വേണമെന്നും തോന്നിയത് സ്വന്തമായി അധ്വാനിച്ച് ആ വരുമാനം കൊണ്ടാണ് പഠിച്ചിരുന്നത് പരീക്ഷയ്ക്ക് മുമ്പേ 2 മാസം ഞാൻ ജോലിക്ക് പോകുന്നില്ല എനിക്ക് പഠിക്കണം എന്ന് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നീ പഠിച്ചോ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഭർത്താവ് പറഞ്ഞതായും മണിയമ്മ പറയുന്നു ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ